വിശിഷ്ടാതിഥികളെ അനുരഞ്ജന കേസ് ഡയറി എന്ന പുസ്തക പ്രകാശനത്തിനാണല്ലോ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് മുഹമ്മദ് സഗീറിനെ എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ട്. അദ്ദേഹത്തിന് 10-15 വർഷത്തെ കൗൺസിലിംഗ് പരിചയവും അതുപോലെ 2-3 വർഷത്തെ മീഡിയേഷൻ പരിചയവും ഒരുമിച്ച് ഇടകലർത്തിയിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് തയ്യാറായത്. ഓരോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും വളരെ സരളമായിട്ട് ഒരു ചെറുകഥ വായിക്കുന്ന ലാഘവത്തോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതിലെ ഓരോ സംഭവങ്ങളും വായിച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 1, മാതാപിതാക്കന്മാർ ആരോഗ്യവും സുബോധവുമുള്ള കാലഘട്ടത്തിൽ തന്നെ ഒരു വിൽപ്പത്രം തയ്യാറാക്കി വയ്ക്കണം, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് അത് ആനയിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ, എനിക്ക് നേരിൽ അറിയാവുന്ന ഒരു വീട് അത് പൊളിഞ്ഞു തുടങ്ങി, അതിനിപ്പോൾ 53 അവകാശികളുണ്ട്. ഇവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ്. ഇനി ഒരു കാലത്തും അതിൻ്റെ വിഭജനം നടക്കില്ല, അത് തകർന്നു പോവുകയുള്ളൂ. 2. എൻ്റെ മനസ്സിൽ വന്നത്, മക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കന്മാരുടെ ഓർമ്മശക്തി പോകുന്നതിന് മുമ്പ് തന്നെ മക്കൾ മുൻകൈയെടുത്ത് ഒരു പാർട്ടീഷൻ തയ്യാറാക്കണം. കാരണം സ്വത്ത് വിഭജനം വരുന്നതോടുകൂടി രക്തബന്ധങ്ങൾ അറ്റുപോകാൻ പാടില്ല. പല കുടുംബങ്ങളിലും പ്രോപ്പർട്ടി ഡിവിഷനോടുകൂടി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആ ബന്ധങ്ങളൊക്കെ അറ്റുപോവുകയും എല്ലാവരും കുടുംബങ്ങളിലെ അംഗങ്ങളെല്ലാവരും അന്യരായി തീരുകയും ചെയ്യുന്നു. അത് സംഭവിക്കാതിരിക്കാൻ അവർ ഒരുമയോടുകൂടി മാതാപിതാക്കന്മാർക്ക് വിൽപ്പത്രം എഴുതാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. വേറൊന്ന്, മാതാപിതാക്കന്മാർ ചെയ്യാനുള്ളത് മക്കൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് കൊടുക്കാം, ബാക്കിയെല്ലാം എൻ്റെ മരണശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ മരണശേഷം എന്ന് വേണം. 3. എനിക്ക് തോന്നിയത്, പലപ്പോഴും മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് മക്കളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പരാതി എഴുതി അറിയിക്കുമ്പോൾ അവർ മാസം തോറും പൈസ തരുന്നില്ല എന്നല്ല അവർ വിചാരിക്കുന്നത്, അവരുടെ സാമീപ്യം, മക്കളെ അവരെ സന്ദർശിക്കുന്നത്, കുറച്ച് സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കരുതലിൻ്റെ പ്രതീകമായിട്ട് തോന്നുന്നത്. മാസം തോറും മണി ഓർഡറിൽ ഇത്ര തുക വരിക എന്നതിനേക്കാളും ഇടയ്ക്കുള്ള മക്കളുടെ സന്ദർശനം മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 വേണ്ട രീതിയിൽ തന്മയത്വത്തോടുകൂടി മനസ്സിലാക്കി കൈകാര്യം ചെയ്താൽ ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ആ ഓരോ സംഭവങ്ങളും ഒഴിവാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് കൂടി കുഴഞ്ഞ് പ്രശ്നം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഊടുമ്പാവും തരംതിരിച്ച് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. മീഡിയേഷനിലൂടെ ഇത്രയും കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ സാധിച്ച സഗീറിന് ഞാൻ അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം തൻ്റെ ആ മീഡിയേഷൻ അനുഭവം മറ്റുള്ളവർക്കും ഉപകാരപ്പെടാനും പഠിക്കാനും മനസ്സിലാക്കാനും ആ അനുഭവങ്ങൾ സ്വാംശീകരിക്കാനും സാധിക്കത്തക്ക വിധത്തിൽ മനോഹരമായ പുസ്തകം രചിച്ച സഗീറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.